ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ. ജനത പേട, ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. കലയ്ക്ക് പ്രായം ഒരു വെല്ലുവിളിയല്ലെന്ന് തെളിയിക്കുകയാണ് ചെറുപുഴ സ്വദേശിയായ കാരിക്കാട്ട് വടക്കേൽ മാത്യു. 75 നിറവിൽ പാഴ്വസ്തുക്കളിലും മരകഷ്ണങ്ങളിലും മാത്യു നിർമ്മിക്കുന്ന കലാസൃഷ്ടികൾ ആരിലും കൗതുകം ജനിപ്പിക്കുന്നതാണ്. പ്രായം 75 പിന്നിട്ട മാത്യു ചെറിയ പ്രായത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയ കലാവാസനയെ രാഗിമിനിക്കുകയാണ് ഇന്ന് വ്യത്യസ്തമാർന്ന ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. മരത്തടികളിലും പാഴ്വസ്തുക്കളിലും നിർമ്മിക്കുന്ന കലാസൃഷ്ടികൾ കാഴ്ചയിൽ കൗതുകമുണർത്തുന്നവയാണ്. ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലുണ്ടായ ശ്രീകൃഷ്ണന്റെ രൂപം വർഷങ്ങൾക്കിപ്പുറവും മാത്യുവിന്റെ മനസ്സിൽ മായാതെ കിടന്നിരുന്നു. ഈ രൂപമാണ് പിന്നീട് ഒറ്റത്തടിയിൽ പണിതെടുത്തത്. ഉണ്ണിയേശു, യേശുവിന്റെ മാതാപിതാക്കളായ ജോസഫ്, മേരി, അയൽവീട്ടിലെ കലാകാരിയായ പെൺകുട്ടി, ഐസ്ക്രീം കഴിക്കാൻ ഉപയോഗിക്കുന്ന വുഡൻ സ്പൂണുകൾ കൊണ്ടുണ്ടാക്കിയ മണിമാളിക, പ്ലാസ്റ്റിക് നാരുകൾ കൊണ്ടുള്ള ബക്കറ്റ് എന്നിങ്ങനെ വ്യത്യസ്തമായ ഒട്ടേറെ സൃഷ്ടികളും ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ചിരട്ട കൊണ്ടുണ്ടാക്കിയ കരിവണ്ട്, ചിരട്ടയും മരച്ചില്ലയും ഉപയോഗിച്ചുണ്ടാക്കിയ ടേബിൾ ലാമ്പ്, ടൈൽ പാക്കറ്റ് ലോക്ക് ചെയ്യുന്ന നാട് കൊണ്ട് മെനഞ്ഞെടുത്ത പായ തുടങ്ങി ഒട്ടനവധി സൃഷ്ടികൾ വേറെയുമുണ്ട്. അപ്പൊ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിച്ച ഈ ഉണ്ണിക്കണ്ണന്റെ രൂപം എന്റെ മനസ്സിലുണ്ടായിരുന്നു. എനിക്കത് അതാണ് എന്റെ മനസ്സിൽ വെറും മോശം തടിയില്ല, തുടങ്ങി കുഞ്ഞു കഷ്ണം തടിയില്ല. ആ പോയ പോട്ടമേ ചെയ്തു. പകുതി ആയപ്പോഴത്തേനും എനിക്ക് തോന്നി നടക്കൂല, വെറുതെ കളഞ്ഞേക്കാം. അപ്പൊ എന്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു, പോയാ പോയിക്കോട്ടെ, നീ ചെയ്തോ, ആരും ബോധ്യപ്പെടുത്തണ്ടല്ലോ. അങ്ങനെ ആ ഒരു ധൈര്യമായിരുന്നു എനിക്ക്. അതൊന്നും ചെയ്തു. പല പല പോരായ്മകളും എനിക്ക് ഉറക്കത്തിൽ സ്വപ്നത്തിൽ കാണിച്ചു തരുന്നുണ്ട്. രാത്രി ആണെങ്കിലും 2 മണി സമയത്താണെങ്കിലും ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് പോരായ്മ കാണിച്ചു തന്ന പോരായ്മ ഞാൻ അവിടെ എഴുതി വെക്കും, അല്ലെങ്കിൽ അടയാളപ്പെടുത്തി വെക്കും. ഇപ്പോൾ പ്രശസ്തമായ പിയേത എന്ന ശില്പം ഒറ്റത്തടിയിൽ കൊത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. ജോലികൾക്കിടയിൽ കിട്ടുന്ന ഇടവേളകളിലാണ് ഓരോ ശില്പവും നിർമ്മിക്കുന്നത്. മക്കൾ വിദേശത്തായതിനാൽ ഭാര്യ അന്നമ്മയും മാത്യുവും മാത്രമാണ് വീട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന കലാസൃഷ്ടികളിലൂടെ തങ്ങളുടെ വാർദ്ധക്യകാലത്തെ ആനന്ദപ്രദമാക്കുകയാണ് മാത്യു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ.